ഒരു എക്സിസ്റ്റിംഗ് സെർവറിൽ ഐ എ എസ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് നോക്കാം. എക്സിസ്റ്റിംഗ് സെർവർ എന്ന് പറയുമ്പോൾ ഇത് ഒരു വിൻഡോസ് 2012 സെർവർ R2 സെർവറാണ്. ഇവിടെ ഓൾറെഡി കസിനി അൾട്ടിഡേവ് റൺ ചെയ്യുന്നുണ്ട്. അത് റിമൂവ് ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് ഐ എ എസിലേക്ക് മാറ്റുന്നത് എന്ന് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കസിനി അൾട്ടിഡേവ് അൺഇൻസ്റ്റോൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അത് ചെയ്യാതെ നമുക്ക് ഐ എ എസിലേക്ക് നമുക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പോർട്ടെന്ന് പറയുന്നത് 1983 ആണ്. അത് കസിനി അൾട്ടിഡേവ് ആണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം കസിനി അൾട്ടിഡേവ് നമുക്ക് ചെയ്യാം. കസിനി അൾട്ടിഡേവ് അൺഇൻസ്റ്റോൾ ചെയ്യാം. ഇവിടെ കസിനി അൾട്ടിഡേവ് അൺഇൻസ്റ്റോൾ അൾട്ടിഡേവ് വെബ് സെർവർ പ്രോ ഇത് ടീം വ്യൂവറിലൂടെയാണ് ഈ വീഡിയോ ക്യാപ്ചർ ചെയ്യുന്നത്, അതുകൊണ്ട് അതിൻ്റെതായ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ കസിനി അൾട്ടിഡേവ് നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് നമുക്ക് ഐ എ എസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കാം. നമ്മൾ ഈ ഒരു ഇ എക്സ് ഇ വെറുതെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ള യൂസറാണെങ്കിൽ മാത്രം നമുക്ക് ഈ വിസാർഡ് വിസിബിൾ ആയിരിക്കും. അല്ലാത്ത പക്ഷം എപ്പോഴും നമ്മൾ അതിനെ റൺ ആസ് അഡ്മിനിസ്ട്രേഷൻ കൊടുക്കണം. എപ്പോഴും റൺ ആസ് അഡ്മിനിസ്ട്രേഷൻ കൊടുത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് കസിനി അൾട്ടിഡേവ് കസിനി വെബ് സെർവർ മസ്റ്റ് ബി അൺഇൻസ്റ്റാൾഡ് ഇഫ് ഇറ്റ് ഈസ് ഇൻസ്റ്റാൾഡ്. കസിനി അൾട്ടിഡേവ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അൺഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ഇവിടെ പ്രത്യേകം ഈ വിസാർഡിൽ തന്നെ ഐ എ എസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന വിസാർഡിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിക്കുമ്പോൾ അത് ഡിറ്റക്റ്റ് ചെയ്യും ഐ എ എസ് ഉണ്ടോ എന്ന് ഡിറ്റക്റ്റ് ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് നെറ്റിൽ നിന്ന് നെറ്റിൽ നിന്ന് അത് എനേബിൾ ചെയ്യാനുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. ആ പ്രോസസ്സ് ഒരു കമാൻഡ് വിൻഡോയിലാണ്. ആ കമാൻഡ് വിൻഡോ ഒരിക്കലും ക്ലോസ് ചെയ്യരുത്, അതിവിടെ പറഞ്ഞിട്ടുണ്ട്. ആ കമാൻഡ് പ്രോംപ്റ്റ് വിൻഡോ ക്ലോസ് ചെയ്യരുത്. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ എനേബിളിംഗ് പ്രോസസ്സ് ഒന്ന് ഫെയിലായി പോകും. ആ പ്രോസസ്സ് സക്സസ്ഫുൾ ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി തന്നെ കമാൻഡ് പ്രോംപ്റ്റ് വിൻഡോ ഒന്ന് ക്ലോസ് ആയിക്കോളും. ഇതിനുശേഷം നമ്മളിവിടെ ഡബ്ല്യു എസ് ഫോൾഡറിൽ ഓൾറെഡി കണ്ടൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ അൾട്ടിഡേവിലെ കണ്ടൻസ് അതിനകത്തുണ്ടാവും. തൽക്കാലം നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇത് അൾട്ടിഡേവ് അൺഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മാത്രമേ ഇത് ഡിലീറ്റ് ചെയ്യാൻ പാടുള്ളൂ. എസ് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് പോർട്ടില്ല, ഫയൽസ് ലോക്ക്ഡ് ആയിരിക്കും. ഓക്കെ, ഈ ഒരു പാത്തിലേക്ക് നമുക്ക് കാണിച്ചു കൊടുക്കുക. ഇവിടെ ഇൻഫി വേർഷൻ, ഇവിടെ നമ്മൾ മെയിൻ ആണ് സെലക്ട് ചെയ്യുന്നത്. ഇത് ഓൾറെഡി 3.0.0.14 തന്നെയാണ്. ഇവിടെ 4 കാണിക്കുന്നുണ്ട്, പക്ഷെ 1.4 തന്നെയാണ് അത് ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ചെയ്യുന്നത്. നെക്സ്റ്റ് അടിക്കുക. അപ്പം അത് നെറ്റിൽ നിന്ന് അത് ഡൗൺലോഡ് ചെയ്ത് ആ പർട്ടിക്കുലർ സ്ഥലത്തേക്ക് ഈ വിസാർഡ് തന്നെ ഡൗൺലോഡ് ചെയ്ത് അത് ഐ എ എസിൽ ഓട്ടോമാറ്റിക്കലി കോൺഫിഗർ ചെയ്തോളൂ. ഫിനിഷ് ക്ലിക്ക് ചെയ്യുക. ഒരു കാര്യം കൂടെ ഇതിനകത്ത് ചെയ്യാനുള്ളത് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഐ എ എസിലേക്ക് പോകാം. ഐ എ എസിൻ്റെ മാനേജ്മെൻറ്റ് കൺസോളിലേക്ക് പോകാം. ഐ ഐ എസ് മാനേജ്മെൻറ്റ് കൺസോളിലേക്ക് പോകാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വിൻഡോസ് സെർവർ 2012
ആർട്ടൂലും മാത്രമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാ. ഇവിടെ നമ്മൾ ഓൾറെഡി ഇത് കോൺഫിഗർ, നമ്മുടെ വിസാർഡ് അതിനെ കോൺഫിഗർ ചെയ്തു. ഇൻഫി ഫ്ലോട്ട് എന്ന് പറയുന്ന ഒരു വെബ് ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കലി കോൺഫിഗർ ചെയ്തിരിക്കുന്നു. ഇവിടെ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ടൂൾസ് എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യുക. ഈ ആപ്ലിക്കേഷൻ ടൂൾസിൽ തന്നെ ഇൻഫി ഫ്ലോട്ട് ടൂൾ ഉണ്ടാവും, അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് അഡ്വാൻസ് സെറ്റിംഗ്സ്, അഡ്വാൻസ് സെറ്റിംഗ്സിൽ എനേബിൾ 32-bit ആപ്ലിക്കേഷൻ, അത് ഓൾറെഡി ട്രൂ ആവും. നമ്മുടെ വിസാർഡ് തന്നെ ഇതിനെ സെറ്റ് ചെയ്യുന്നതായിരിക്കും. എന്നാൽ വിൻഡോസ് സെർവർ 2012 സെർവറിൽ മാത്രം ലോഡ് യൂസർ പ്രൊഫൈൽ എന്ന് പറയുന്നത് ഫോൾസ് ആയിരിക്കും. അതിനെ നമ്മൾ മാനുവലി ട്രൂ ആക്കി കൊടുക്കുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഇല്ലെങ്കിൽ നമുക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ അവിടെ എറർ അടിക്കും. ഇനി നേരെ നമുക്ക് നമ്മുടെ രജിസ്ട്രേഷൻ വെബ് പേജിലേക്ക് പോകാൻ പറ്റും. red.sph ബ്രൗസ് കൊടുക്കുക, കണ്ടോ. ഇതാണ് നമുക്ക് കിട്ടുന്ന, ഇവിടെ ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ ലൈസൻസ് കീ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് പഴയതുപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും.